മാസപ്പടി കേസിൽ സിഎംആർഎൽ പ്രതിനിധികളുടെ ചോദ്യം ചെയ്യൽ തുടരും. സിഎംആർഎലിലെ 5 ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു പുറമെ ഇന്നലെ ആലുവയിലെ വീട്ടിലെത്തി ശശിധരൻ കർത്തയെ ഇഡി സംഘം ചോദ്യം ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ രേഖകളുടെ വിശദമായ പരിശോധന തുടരുകയാണ്. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഈ കേസിൽ ഇത്തരത്തിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, സേവനത്തിന്റെ രേഖകളൊക്കെ ഹാജരാക്കണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത് അതീവ രഹസ്യമായ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഹാജരാക്കാൻ കഴിയില്ല എന്ന് സിഎംആറിൽ നേരത്തെ നിലപാടെടുത്തിരുന്നല്ലോ. അതിന് പിന്നാലെ നടന്ന ഈ റെയ്ഡിൽ അത്തരത്തിലുള്ള രേഖകൾ തന്നെയാണോ ഈ കർത്തയുടെ വീട്ടിൽ നിന്നും, ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും ഇഡി പിടിച്ചെടുത്തിരിക്കുന്നത്? അശ്വതി, ഈ രേഖകളുടെ സൂക്ഷ്മമായ പരിശോധനകൾ നടന്നു വരികയാണ്. ആ കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു നേരത്തെയും തന്നെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അവർ അതിനെ തയ്യാറായിരുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് രഹസ്യ സ്വഭാവം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് ആ കമ്പനിയുടെ പോളിസിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അടക്കമുള്ള ബന്ധപ്പെട്ടതാണ് എന്നതടക്കം ഇവർ വ്യക്തമാക്കുകയുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെയും MD അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കരാർ നടന്നിരിക്കുന്നതും പണം നൽകിയിരിക്കുന്നതെല്ലാം അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ശശിധരൻ കർത്തയ്ക്ക് 2 തവണ നോട്ടീസ് അയക്കുകയും ചെയ്തത്. പക്ഷേ ഈ നോട്ടീസ് എല്ലാം തന്നെ നിരാകരിക്കപ്പെട്ടതോടെയാണ് വളരെ പെട്ടെന്ന് നാടകീയമായി ഇന്നലെ പരിശോധനകളടക്കം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇഡി ചെല്ലുകയും ചെയ്തത്. നാളെ ഈ കേസ് ഹൈക്കോടതി മുൻപാകെ വരുന്നുണ്ട്. ഈ ശശിധരൻ കർത്തയ്ക്ക് ഈ സാവകാശം അനുവദിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം മുൻപായിട്ട് തന്നെയാണ് ഇഡി അന്വേഷണ ഉദ്യോഗസ്ഥ സംഘം അവിടേക്ക് ചെല്ലുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നത്. ഇതിൽ ചില രേഖകൾ പിടിച്ചെടുത്തു, മാത്രമല്ല ചില രേഖകളുടെ പകർപ്പ് ഇഡി അവിടേക്ക് അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു. ഇന്നലെ പ്രിന്റിംഗ് മെഷീൻ സംവിധാനമടക്കമാണ് ഇഡി അവിടേക്ക് ചെന്നത്. അതിൽ അവർ അതിൻ്റെ പകർപ്പുകൾ എടുത്തു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ എത്രമാത്രം ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ എത്രമാത്രം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ അതിൻ്റെ പരിശോധനകൾ നടക്കും. അതിനുശേഷമായിരിക്കും ഇഡിയുടെ തുടർ നടപടികൾ ഉണ്ടാകുക. പ്രത്യേകിച്ച് നാളെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിലായിരിക്കും ഒരുപക്ഷെ എന്തൊക്കെയാണ് അവിടെ നിന്ന് കണ്ടെടുത്തതും ആ രേഖകളുടെ സ്വഭാവവും എന്താണ്, എക്സാലോജിക്കുമായി അത് എന്തുമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം ഒരുപക്ഷെ ഹൈക്കോടതിയിലായിരിക്കും ഇത് സംബന്ധിയായി നൽകുക. കാരണം ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. എക്സാലോജിക്കിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ് ശശിധരൻ കർത്തയുടെ വസതിയിലടക്കം പരിശോധന നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തുടർ നടപടികളുടെ ഭാഗമാണ് ഈ രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ. നാളെ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അത് വിശദമാക്കുകയും ചെയ്യും. ഇന്നും ഉദ്യോഗസ്ഥർ ഹാജരാകാനുള്ള സജീവ സാധ്യത തന്നെയാണ് ഉള്ളത്.